എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുഖല്ലേ? എല്ലാവർക്കും കാപ്പാട് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാല് മീൻ. ഇത് എൻ്റെ നാട്ടിൽ പറയുന്നത് നത്തോൽ എന്നാണ്. നത്തോലിൻ്റെ തല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ കുടൽ ഇതിൻ്റെ അകത്തുള്ളതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ നമുക്കിത് എന്താ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് മുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത് നമുക്ക് പുരട്ടി വെക്കാം. നമുക്ക് പുരട്ടിയിട്ട് വെക്കാം കേട്ടോ. കാശ്മീരി മുളകല്ല കേട്ടോ, നല്ല എരിവുള്ള മുളകാണ്. നമുക്ക് പുരട്ടി വെച്ചിട്ട് കുറച്ച് സമയം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ പുരട്ടി വെക്കണം കേട്ടോ, എന്നാലേ നല്ല പിടിക്കുള്ളൂ മുളകുപ്പൊക്കെ. മീൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ലേശം ചെറുനാരം കഴിക്കുന്നുണ്ട്, ഇതിൽ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ കുരുവെടുത്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ആ മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എടുത്തത് കേട്ടോ. ഒരു പിഞ്ച് ഇതെടുത്തിട്ടുണ്ട്, എന്താണ് ഗരം മസാല, ബിരിയാണീൻ്റെ മസാല. അവിടെ കുറച്ചിട്ടാ, കുറച്ച് മതി. 2 സ്പൂണ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഒരു ലേശം ജീരകപ്പൊടി, അതായത് ലേശം എന്ന് പറഞ്ഞാൽ കുറച്ച്, ഒരു പിഞ്ച് അങ്ങനെയും പറയാം. ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും. അപ്പോൾ ഇത് ലേശം ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇത് മുക്കിയിട്ട് നമ്മൾ പഴമ്പ് എടുക്കുന്ന പോലെ നമുക്ക് ഇതിനെ മീനെ വറുത്തെടുക്കണം. അപ്പോൾ അതിനാണ് കൂടുതൽ വെള്ളം ചേർക്കേണ്ട കേട്ടോ, ആവശ്യത്തിന് എടുത്താൽ മതി. ഇവിടെ മാറ്റി വെക്കുന്നുണ്ടേ. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വറക്കാം. അപ്പോഴേക്കും മീൻ നല്ലോണം ഉപ്പും മുളകൊക്കെ പിടിച്ച് റെഡിയായി കിട്ടും. ഓക്കെ, അപ്പം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വറക്കാൻ സമയത്ത് നമുക്ക് കാണിക്കാം കേട്ടോ. പിന്നെ ഞാനിതിലൊരു സാധനം ഇടുന്നുണ്ട് കേട്ടോ. ഈ സാത്തർ എന്ന് പറയുന്ന സാധനമാണേ. ഇത് സാത്തർ എന്ന് പറയും ഇവിടെ നാട്ടിൽ. ഇതിനെന്താ പറയുക, ഈ സാധനം കസ്തൂരി മെത്തി എന്നാണോ പറയുക, എനിക്കറിയില്ല. ഇവിടെ സാത്തർ എന്ന് പറയുന്ന സാധനമാണ്, കണ്ടില്ലേ. അത് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്, കഴിക്കാൻ നല്ല രസമാണ്. കുറച്ചേ ഇടുന്നുള്ളേ. അപ്പം അതും കൂടെ ഇട്ടിട്ടൊന്ന് നമ്മൾ കലക്കി വെക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. ഇപ്പം ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മീനൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറേ സമയമായി മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പുരട്ടി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, മീൻ ഇതാ നേരത്തെ എടുത്ത് വെച്ചതാണ്. ഇപ്പം നമുക്ക് മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. അതിൽ വെച്ചിട്ടുണ്ട് മീൻ, മാവിലിങ്ങനെ എടുത്തിട്ട്. ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് വറുത്തെടുക്കേ. ആയിട്ടുണ്ട്.
വറുത്ത് ലാസ്റ്റാണേ അകത്ത് ലാസ്റ്റ് എത്തിയിട്ടുണ്ട്. എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് നല്ല മോര് കറി ഇങ്ങനെ ഒഴിക്കാം കേട്ടോ, കണ്ടില്ല, അങ്ങനെ ഒഴിക്കാം. എന്നിട്ട് എന്താ ചെയ്യുക, ഈ ഉള്ളി ഒരു കഷ്ണം എടുത്ത് കടിക്കുക, ഈ മീൻ ഒരു പീസ് എടുക്കുക, കണ്ടോ നത്തോലി. ക്യാമറ വെച്ചത് അങ്ങനെയായിട്ടാണ്, അറുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം അതിങ്ങനെ വെക്കുക. ഓക്കെ, എട്ടൊരു കഷ്ണം ഉള്ളി ഇങ്ങനെ എടുത്തിട്ട് കഴിക്കാം. നമുക്ക് ചോറ് കഴിക്കാം. ആർക്കേം വേണോ കൂട്ടുകാരെ? ഇനി ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ ഇന്നത്തെ ചോറ് മോരുകറി മീൻ വറുത്തത് അങ്ങനെയുണ്ട്. ഇഷ്ടമായി എല്ലാവർക്കും? അതെങ്ങനെ എടുത്തിട്ട് കഴിക്കാം കേട്ടോ. അതാ വേണോ? ബിസ്മില്ലാ, അടിപൊളി. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. Subscribe, like, share, support. Thank you.